അദ്ദേഹം തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വീടിന്മേൽ വലിയ ആലിപ്പഴങ്ങൾ വീഴ്ത്തി. 80-85 ആളുകൾ ഈ വലിയ മഞ്ഞുകട്ട വീഴ്ച മൂലം കൊല്ലപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി മാർപ്പയായിരിക്കും. അങ്ങനെ അദ്ദേഹം മാർപ്പയെ അന്വേഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഡാഗിനി അദ്ദേഹത്തിന് പ്രത്യക്ഷയായി. അവൾ പറഞ്ഞു, മാർപ്പ നിനക്ക് പ്രബോധനം നൽകി, എന്നാൽ അതിൽ അടിസ്ഥാനമായ ഒരു കാര്യമില്ലായിരുന്നു. ടിബറ്റിന് ഒരു സംസ്കാരവും ആത്മീയ പ്രക്രിയയുമുണ്ട്. ഈ സംസ്കാരത്തിലെ എക്കാലത്തെയും മഹാന്മാരിൽ ചിലർ ആത്മീയ പ്രക്രിയയുടെയും മാന്ത്രിക വിദ്യയുടെയും ഒരു മിശ്രിതമാണ്. ടിബറ്റൻ സംസ്കാരത്തിൽ മിലാരപ്പ വേറിട്ടു നിൽക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. മിലാരപ്പ ചെറുപ്പമായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പിതാവിനെ നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ പിതാവിന് ധാരാളം സ്ഥലവും സ്വത്തും വീടും ഉണ്ടായിരുന്നു. എന്നാൽ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മാവൻ സ്വത്ത് മുഴുവൻ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ യുവതിയായ അമ്മയെയും കുഞ്ഞനുജത്തെയും അദ്ദേഹത്തെയും അടിമകളെ പോലെ പരിഗണിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും പല വിധത്തിൽ പീഡിപ്പിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹത്തിൽ തന്നോട് തന്നെയുള്ള വലിയ നീരസവും കോപവും വളർന്നു. അദ്ദേഹം മുതിർന്ന് ഒരു പ്രായമെത്തിയപ്പോൾ കൗമാരപ്രായമെത്തിയപ്പോൾ അദ്ദേഹം കുടുംബം ഉപേക്ഷിച്ചു. തൻ്റെ ഇളയ സഹോദരിയെയും അമ്മയെയും ഉപേക്ഷിച്ച് നാടുവിട്ടു. തങ്ങളെ പറഞ്ഞറിയിക്കാനാവാത്ത വിധം അപമാനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത അമ്മാവനോടും അമ്മായിയോടും പ്രതികാരം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ അദ്ദേഹം മന്ത്രവാദം പഠിക്കാൻ പോയി. ചില മാന്ത്രിക വിദ്യകളിൽ പ്രാവീണ്യം നേടി. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അമ്മയും അനുജത്തെയും മരിച്ചിരുന്നു. അത് അദ്ദേഹത്തെ കൂടുതൽ കുപിതനാക്കി. അദ്ദേഹം ഒരു അവസരത്തിനായി കാത്തിരുന്നു. അമ്മാവൻ്റെ മകൻ്റെ കല്യാണത്തിനായി അമ്മാവൻ തൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹം തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വീടിന്മേൽ വലിയ ആലിപ്പഴങ്ങൾ വീഴ്ത്തി. അമ്മാവനും അമ്മായിയും ഉൾപ്പെടെ 80-85 ആളുകൾ ഈ വലിയ മഞ്ഞുകട്ട വീഴ്ച മൂലം കൊല്ലപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. പ്രദേശം മുഴുവൻ ആലിപ്പഴം കുന്നുകൂടിക്കിടന്നു. തൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷവും നീതിയും തോന്നി. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ തുടങ്ങി. മനസാക്ഷിയുള്ള ഏതു മനുഷ്യനും അയാൾ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യുന്ന നിമിഷം തന്നെ അത് അയാളുടെ ഉള്ളിൽ നിന്ന് ശല്യപ്പെടുത്തുവാൻ തുടങ്ങും. ആ പ്രക്രിയ തുടരുന്നതിന് നിങ്ങൾക്കൊരു നിശ്ചിത തലത്തിലുള്ള അറപ്പുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് കഴിയില്ല. എന്തെന്നാൽ അതിൻ്റെ സ്വഭാവം തന്നെ. അടിസ്ഥാനപരമായ തലത്തിൽ ഒരു ദുരുപയോഗമുണ്ടെങ്കിൽ അത് മനസാക്ഷിയല്ല. ഞാൻ സമൂഹ മനസാക്ഷിയെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ ധാർമ്മികതയെക്കുറിച്ചല്ല പറയുന്നത്. അതിലും വളരെ ആഴമേറിയ ഒന്നിനെക്കുറിച്ചാണ്. ആഴമേറിയ ഒന്ന്, അസ്വസ്ഥമാക്കുന്ന ഒന്ന്. അതുപോലെ മിലാരപ്പ ഇങ്ങനെ ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എന്തോ ആഴത്തിലുള്ള ഒന്ന് അസ്വസ്ഥതയുണ്ടാക്കി. അതിനാൽ ഇതിൽ നിന്നെല്ലാം സ്വയം ഒഴിവാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. താൻ ജീവിതത്തെ അടിസ്ഥാനപരമായി ദുരുപയോഗം ചെയ്തുവെന്ന് അദ്ദേഹം കരുതി. ന്യായീകരണം എന്തുതന്നെയായാലും ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയയെ അദ്ദേഹം ദുരുപയോഗം ചെയ്തു. അതിനാൽ ആത്മീയതയിലേക്ക് തിരിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈ ജീവിതത്തിൽ മോചനം നൽകുന്ന എന്തെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ അദ്ദേഹം ഗുരുക്കന്മാരെ തേടി പലരെയും സമീപിച്ചു. ഈ ജീവിതത്തിൽ എങ്ങനെ തിരിച്ചറിവ് നേടാമെന്ന് അറിയില്ലെന്ന് സമ്മതിക്കാൻ മാത്രം അവരെല്ലാം ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങളെ പരിണമിപ്പിക്കുന്ന എന്തെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ കഴിയും. അനുകമ്പ പരിശീലിക്കുക, ദയ പരിശീലിക്കുക, ക്രമേണ നിങ്ങൾ ജീവിതത്തിൽ നിന്നും പരിണമിക്കും. അദ്ദേഹം അതിൽ സംതൃപ്തനായിരുന്നില്ല. അപ്പോഴും ഒരു പരിധി വരെയുള്ള ക്ഷോഭം അദ്ദേഹത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്നു.
ഒരു പ്രത്യേകതരം മനസ്താപം, ചില നീരസം, കോപത്തിൻ്റെ അംശങ്ങൾ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനാൽ അവസാനം ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി മാർപ്പ ആയിരിക്കും. അങ്ങനെ അദ്ദേഹം മാർപ്പയെ അന്വേഷിക്കുവാൻ തുടങ്ങി. മാർപ്പ താമസിച്ചിരുന്ന നഗരത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഒരു കൂട്ടം കുട്ടികളെ കണ്ടുമുട്ടി. അവരോട് ചോദിച്ചു, മാർപ്പയെ വിവർത്തകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് വിവർത്തകൻ എന്ന പദവി ലഭിച്ചതിന് കാരണം മഹത്തായ ഭാരതീയ താന്ത്രിക ഗ്രന്ഥങ്ങൾ ടിബറ്റൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമായിരുന്നു. ആ അറിവ് ഇവിടെ കൊണ്ടുവന്നതിനാൽ അദ്ദേഹത്തെ എല്ലായ്പ്പോഴും വിവർത്തകൻ എന്നറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. 3 തവണ അദ്ദേഹം ഭാരതത്തിലേക്ക് പോയി ചില ഗുരുക്കന്മാരെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് രീതികളും അവരിൽ നിന്ന് ഗ്രന്ഥങ്ങളും നേടി. അദ്ദേഹം അവ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. അതിനാൽ വിവർത്തകനായ മാർപ്പ എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയാം. അവൻ അദ്ദേഹത്തെ മാർപ്പ ഉഴുകുന്ന വയലിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ മാർപ്പ അദ്ദേഹത്തെ കണ്ടിട്ട് കലപ്പ വയലിൽ ഉപേക്ഷിച്ച് പ്രാദേശികമായി ഉണ്ടാക്കിയ ഒരു കപ്പ് ബിയർ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് കുടിച്ച് നിലം ഉഴുതുമറിക്കുക. മിലരപ്പ അത് കുടിച്ച് ഉഴുകാൻ തുടങ്ങി. മാർപ്പ പോകുകയും കുട്ടി അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഉഴുകൽ പൂർത്തിയാക്കിയ ശേഷം എന്തു ചെയ്യണമെന്ന് അദ്ദേഹത്തിനും അറിയുമായിരുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ നിന്നു. അപ്പോൾ കുട്ടി വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വരാനുള്ള സമയമായി. കുട്ടി അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ കുട്ടി മാർപ്പയുടെ സ്വന്തം മകനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് മാർപ്പ അദ്ദേഹത്തെ കൊണ്ട് എല്ലാത്തരം ശാരീരിക പ്രവർത്തനങ്ങളും ചെയ്യിപ്പിച്ചു. മിലാരപ്പ അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ചോദിച്ചു, എനിക്ക് അങ്ങിൽ നിന്നും ദമ്മ വേണം. അത്തരത്തിലുള്ള ദമ്മ. ദമ്മ എന്നാൽ ഒരുതരം രീതിയോ പ്രക്രിയയോ ആണ്. അത് തങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഈ ജീവിതത്തിൽ മോചനം നൽകുകയും ചെയ്യും. എനിക്ക് മറ്റൊരാളുടെ അടുത്തേക്ക് പോകാൻ താൽപ്പര്യമില്ല. മാത്രമല്ല, ദയവായി എനിക്ക് ഭക്ഷണവും പാർപ്പിടവും നൽകാനുള്ള ദയ കാണിക്കുക. അപ്പോൾ മാർപ്പ പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഭക്ഷണവും പാർപ്പിടവും നൽകാം. ദമ്മ മറ്റെവിടെയെങ്കിലും അന്വേഷിച്ചോളൂ. ദമ്മ മറ്റെവിടെയെങ്കിലും തിരയുക. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദമ്മ തരാം. നിങ്ങളുടെ ഭക്ഷണവും പാർപ്പിടവും മറ്റെവിടെയെങ്കിലും കണ്ടെത്തുക. ഇതാണ് ചോയ്സ്. മിലാരപ്പ പറഞ്ഞു, ശരി, എനിക്ക് അങ്ങയുടെ ദമ്മ വേണം. ഞാൻ സ്വന്തമായി ഭക്ഷണവും പാർപ്പിടവും തേടിക്കൊള്ളാം. അതിനാൽ അദ്ദേഹം യാചിക്കാൻ തുടങ്ങി. അദ്ദേഹം വളരെ ഉത്സാഹമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ചെയ്യുന്നതെന്തും അദ്ദേഹം കുറച്ച് അമിതമായി ചെയ്യുന്നു. അങ്ങനെ യാചിക്കാൻ തുടങ്ങിയ അദ്ദേഹം വളരെ ദൂരം സഞ്ചരിക്കുകയും ചാക്കു കണക്കിന് ഗോതമ്പ് ശേഖരിക്കുകയും ചെയ്തു. വർഷം മുഴുവനും വേണ്ടത്ര ശേഖരിച്ചതിനാൽ ഇനി ഇവിടെ ഇരുന്ന് ദമ്മ പഠിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. അദ്ദേഹം ശേഖരിച്ചതിൽ നിന്ന് കുറച്ച് ഗോതമ്പ് വിറ്റ് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ 4 വശത്ത് പിടികളുള്ള ഒരു ചെമ്പുകലം വാങ്ങി. അത് പരമ്പരാഗതമായ ഒരു തരം പാത്രമാണ്. പിന്നീട് ഈ വലിയ ഭാരം ചുമന്നുകൊണ്ട് ദീർഘദൂരം മടക്കയാത്ര ചെയ്ത് അദ്ദേഹം മാർപ്പയുടെ വീട്ടിലെത്തി. ഒരു വലിയ ശബ്ദത്തോടെ അത് താഴെയിട്ടു. മാർപ്പ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അദ്ദേഹം പുറത്തിറങ്ങി വന്ന് നോക്കി. നിങ്ങൾ വലിയ കോപത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഗോതമ്പും ഈ പാത്രവും ഉപയോഗിച്ച് വീട് മുഴുവൻ കുലുക്കി. നിങ്ങളുടെ അമ്മാവൻ്റെ വീട് നശിപ്പിച്ചതുപോലെ ഈ വീടും നശിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് തോന്നുന്നു. വേഗം സ്ഥലം വിട്ടോളൂ. ഇത്രയും മതി. മിലാരപ്പ യാചിച്ചു, താങ്കൾ എന്നോട് സ്വയം ഭക്ഷണം തേടാൻ ആവശ്യപ്പെട്ടു. ഞാനത് കണ്ടെത്തി. ഇത് വളരെ ഭാരമുള്ളത് കൊണ്ടാണ് ഇത് താഴെയിട്ടത്. മാർപ്പ പറഞ്ഞു, ഒന്നും പറയണ്ട. നിങ്ങൾ ചാക്ക് ശരിയായി സൂക്ഷിക്കാത്തതിനാൽ നിങ്ങളെ പുറത്താക്കി. നിങ്ങളത് താഴേക്ക് എറിഞ്ഞു. നിങ്ങൾക്കതിന് യോഗ്യതയില്ല. അതിനാൽ നിങ്ങൾ പുറത്തു നിൽക്കുക, ജോലികൾ ചെയ്യുക, എന്റെ വയലൊഴുകുക, എന്റെ വീട് വൃത്തിയാക്കുക, എന്തും ചെയ്യുക. വർഷങ്ങളായി അദ്ദേഹം അത് ചെയ്തു. അപ്പോൾ കാലാകാലങ്ങളിൽ മറ്റ് ശിഷ്യന്മാർ വന്നു. അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. പക്ഷേ മിലാരപ്പയ്ക്ക് ഒരു തുടക്കം പോലും ലഭിച്ചില്ല, ഒരു പ്രബോധനം പോലും ലഭിച്ചില്ല. അദ്ദേഹം എല്ലാ കഠിന ജോലികളും ചെയ്തു.
എട്ടു വർഷത്തിലേറെ അദ്ദേഹം ഒരു പാഠമോ അതിൻ്റെ തുടക്കമോ പോലും ഇല്ലാതെ ജോലി ചെയ്തു. മറ്റെല്ലാവരും ഒരു ദിവസത്തേക്ക് വരുന്നു, അവർ പഠിക്കുകയും പോകുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെ കാത്തിരുന്നു, എല്ലാത്തരം കഠിനാധ്വാനങ്ങളും ചെയ്തുകൊണ്ട് കാത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഒളിഞ്ഞു കയറി ഒരു സത്സംഗിലിരുന്നു. മാർപ്പ കണ്ണുകൾ അടച്ച് ഇരിക്കുകയായിരുന്നു. അതിനാൽ അദ്ദേഹം ഒളിഞ്ഞു കയറി പ്രബോധനം പ്രതീക്ഷിച്ച് മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്നു. എന്നാൽ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്ന മാർപ്പ വടിയെടുത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മിലാരപ്പയെ തല്ലി. അദ്ദേഹം ജനക്കൂട്ടത്തിനിടയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം കൃത്യമായി വന്ന് മിലാരപ്പയെ ശരിക്കും തല്ലുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചു. അയാൾക്കൊരു നിശ്ചിത ഇടം നൽകി. മറ്റൊരു പ്രബോധനം നടക്കുമ്പോൾ വീണ്ടും അദ്ദേഹം നുഴഞ്ഞുകയറി. ഇത്തവണയെങ്കിലും അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. 13 വർഷത്തിലേറെ കടന്നുപോയിട്ടും അദ്ദേഹത്തിനൊന്നും ലഭിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം തന്നോട് സഹതാപമുള്ള തൻ്റെ അമ്മയെപ്പോലെ കാണുന്ന മാർപ്പയുടെ ഭാര്യയോട് അപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവരോട് യാചിച്ചു, ദയവായി എനിക്ക് എന്തെങ്കിലും തരാൻ അദ്ദേഹത്തോട് പറയുക. ഒരു പ്രബോധനമെങ്കിലും ഒരു ചെറിയ ധ്യാനരീതിയെങ്കിലും. എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇവിടെ എത്തിയിട്ട് വർഷങ്ങളോളമായി. അങ്ങനെ അവർ തൻ്റെ ഭർത്താവിലുള്ള സ്വാധീനം ഉപയോഗിച്ചു. അപ്പോൾ മാർപ്പ പറഞ്ഞു, ശരി, ആദ്യം അയാൾ എൻ്റെ മകനൊരു വീട് പണിയട്ടെ. അയാൾ ഒറ്റയ്ക്കൊരു വീട് പണിയണം. 3 കോണുകളുള്ള ഒരു വീടാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ അദ്ദേഹം 3 കോണുകളുള്ള ഒരു വീട് നിർമ്മിച്ചു. അതിന് 2 വർഷമെടുത്തു. അപ്പോൾ മാർപ്പ അദ്ദേഹത്തോട് പറഞ്ഞു, 3 കോണുകളുള്ള വീട് എൻ്റെ മകന് അനുയോജ്യമല്ല, 4 കോണുകളുള്ള ഒരു വീട് പണിയുക. അദ്ദേഹം 4 കോണുകളുള്ള ഒരു വീടും പണിതു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നന്നായിട്ടില്ല, 5 കോണുകളുള്ള ഒരു വീട് പണിയുക. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കാൻ അദ്ദേഹം ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു. അപ്പോൾ മാർപ്പ പറഞ്ഞു, അത് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മകൻ്റെ വീടിനായി എനിക്ക് 60 അടി ഉയരമുള്ള ഗോപുരം വേണം. അതിനാൽ വീടിൻ്റെ 4 കോണുകളിലുമായി 60 അടി ഉയരമുള്ള 4 ഗോപുരങ്ങളും അദ്ദേഹം പണിതു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പ്രായമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പോയി അമ്മയുടെ കാൽക്കൽ വീണു, ദയവായി എന്തെങ്കിലും ചെയ്യുക, എൻ്റെ ജീവിതം കടന്നു പോകുന്നു, എനിക്കൊരു പ്രബോധനം പോലും ലഭിച്ചിട്ടില്ല, ഇതെന്താണ്? പണ്ട് ഞാൻ ഭയാനകമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മന്ത്രശക്തി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. വേണ്ടതിലധികം ഞാൻ ചെയ്തില്ലേ? മിലാരപ്പയോടുള്ള അനുകമ്പയിൽ അവർ മാർപ്പയുടെ ലെറ്റർ ഹെഡ് എടുത്ത് പ്രബോധനം നൽകാൻ കഴിവുള്ള മറ്റൊരു സന്യാസിക്ക് കത്തെഴുതി. ആവശ്യമായ മുദ്രയും എല്ലാം ഉപയോഗിച്ച് മാർപ്പയുടെ കത്ത് പോലെ തന്നെ അവരത് മിലാരപ്പയ്ക്ക് നൽകി. മിലാരപ്പ ആ സന്യാസിയുടെ അടുത്ത് ചെന്ന് ദീക്ഷയെടുത്തു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ആ സന്യാസി ഞെട്ടിപ്പോയി. ഞാൻ പ്രബോധനം നൽകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണം, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല, എന്തു ചെയ്യും? അപ്പോൾ ഇതറിഞ്ഞ മാർപ്പ അദ്ദേഹത്തെയും സന്യാസിയെയും വിളിപ്പിക്കുകയും സന്യാസിയെ ഭ്രഷ്ടനാക്കുകയും ചെയ്തു. അങ്ങനെ അത്യന്തം ദുഃഖിതനായ മിലാരപ്പ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ മാർപ്പ അദ്ദേഹത്തെ വിളിച്ചു. ശരി, ഇരിക്കൂ എന്നു പറഞ്ഞ് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുമ്പ് ചെയ്ത കാര്യങ്ങൾക്ക് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയായിരുന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമയം അനാവശ്യമായി ചിലവഴിച്ചു. നിങ്ങൾ എൻ്റെ വചനപ്രകാരം പോയിരുന്നെങ്കിൽ ഇത് വളരെ മുമ്പ് തന്നെ സംഭവിക്കുമായിരുന്നു. എന്നാൽ നിങ്ങളെല്ലാം കുറുക്കുവഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ കുറുക്കുവഴി കാരണം നിങ്ങളെല്ലാം പല വർഷത്തേക്കായി മാറ്റിവെക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പശ്ചാത്താപം നിങ്ങളെന്ന ജീവന്റെ ആഴത്തിൽ നിന്നുമുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ മരിക്കാൻ വരെ തയ്യാറായി. ഇപ്പോൾ നിങ്ങൾ തയ്യാറാണ്. മാർപ്പ അദ്ദേഹത്തിന് പ്രബോധനം നൽകാൻ തുടങ്ങി. 3ാം ദിവസം തന്നെ മിലാരപ്പയ്ക്ക് ഡാഗിനിയുടെ ദർശനം ലഭിച്ചു. ഡാഗിനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാര്യങ്ങൾ ചെയ്യാനുള്ള താന്ത്രിക വിദ്യയിൽ ഓരോ ചക്രത്തിനും അവർ ഒരു ദേവതയെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ രൂപം. കാര്യങ്ങൾ ചെയ്യാൻ വിളിക്കുന്ന ജീവനുള്ള ഒരു പവിത്രമായ സ്ത്രീ രൂപം.
ഈ ശക്തികളുടെ സഹായമില്ലാതെ ആരും കാര്യമായ ഒന്നും ചെയ്യുന്നില്ല. ഡാഗിനി അദ്ദേഹത്തിന് പ്രത്യക്ഷയായി. അവൾ പറഞ്ഞു, മാർപ്പ നിനക്ക് പ്രബോധനം നൽകി, എന്നാൽ ഒരു അടിസ്ഥാന കാര്യമില്ലാതെയാണ്. അത് അവനും അറിയില്ല. നിങ്ങളത് അവനോട് അന്വേഷിക്കുക. അവൻ അറിയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ മിലാരപ്പ മാർപ്പയുടെ അടുത്തെത്തി. മാർപ്പ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ? അദ്ദേഹം പറഞ്ഞു, ഡാഗിനി വന്ന് ഇങ്ങനെ പറഞ്ഞു. അത് യഥാർത്ഥമാണോ അതോ അതിൻ്റെ ഭാവനയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് സംഭവിച്ചത്. അതിനാൽ എനിക്ക് മടങ്ങി വന്ന് അങ്ങയോട് ചോദിക്കേണ്ടി വന്നു. മാർപ്പ മിലാരപ്പയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എനിക്കും ആ പ്രബോധനം ലഭിച്ചിട്ടില്ല. അതിനാൽ നമുക്ക് ഭാരതത്തിലേക്ക് പോകാം. അങ്ങനെ അവർ ഭാരതത്തിലേക്ക് പോയി. ഇരുവരും നേപ്പാളിൻ്റെയും ബീഹാറിൻ്റെയും അതിർത്തിയിൽ എവിടെയോ ഉണ്ടായിരുന്ന മാർപ്പയുടെ ഗുരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു. അങ്ങനെ ദീർഘദൂരം നടന്ന് അവരവിടെ എത്തി. എന്നിട്ട് മാർപ്പ ഇത് ഗുരുവിനോട് പറഞ്ഞപ്പോൾ, ഡാഗിനി വന്ന് ഈ പ്രത്യേക പ്രബോധനം നടന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഗുരു അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, ഇത് നിങ്ങളുടേതല്ല. ഇത് നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്കിത് എങ്ങനെ ലഭിച്ചു? അപ്പോൾ മാർപ്പ പറഞ്ഞു, ഇത് എൻ്റെ അനുഭവമല്ല, ഇതെൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾക്കുണ്ടായതാണ്. അപ്പോൾ ഗുരു ടിബറ്റിലേക്ക് തിരിഞ്ഞുകൊണ്ട് കുമ്പിട്ടു. അദ്ദേഹം പറഞ്ഞു, അവസാനം ഇരുണ്ട വടക്കൻ ദേശത്ത് ഒരു ചെറുപ്രകാശം സംഭവിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹം മിലാരപ്പയെയും മാർപ്പയെയും വിളിച്ച് ഈ ജീവിതത്തിൽ ഒരാളുടെ പൂർണ്ണമായ പ്രബുദ്ധത എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചുള്ള മുഴുവൻ പാഠങ്ങളും നൽകി. അവർ തിരിച്ചെത്തി. ഒരു ഗുരുവായി ആരംഭിച്ച മാർപ്പ പിൽക്കാലത്ത് മിലാരപ്പയുടെ ശിഷ്യനായി മാറി. ടിബറ്റൻ സംസ്കാരത്തിലെ ജ്വലിക്കുന്ന പ്രകാശമായി മിലാരപ്പ മാറി. ടിബറ്റൻ സംസ്കാരത്തിലെ കഴിഞ്ഞ 300-400 വർഷങ്ങളിൽ സംഭവിച്ച നിരവധി കാര്യങ്ങൾ മിലാരപ്പ സ്ഥാപിച്ച അടിസ്ഥാനത്തിൽ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്.